വയനാടിനെ നടുക്കിയ വൻ ഉരുൾപൊട്ടലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വയനാട് മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ ഉണ്ടായ കനത്ത ഉരുൾപൊട്ടലിൽ വൻ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതുവരെ 20 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിവരം. അപകടത്തിൽപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിച്ചേരുന്നതേയുള്ളൂ. മലവെള്ളപ്പാച്ചിൽ തുടരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്. വയനാട് ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായത്. രക്ഷാപ്രവർത്തനത്തിന് NDRF സംഘം എത്തി. കാണാതായവരിൽ വിനോദസഞ്ചാരികളും മുണ്ടക്കൈയിലെ 400 കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത്. ഉരുൾപൊട്ടലിൽ ചൂരൽമലയിലെ പാലം തകർന്നു. 2 ഡോക്ടർമാരെയും കാണാനില്ല. നിരവധി പേരെ പരിക്കുകളോടെ മേപ്പാടി വിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. 33 പേരാണ് ഇവിടെ ചികിത്സയിലുള്ളത്. മുണ്ടക്കയിൽ മാത്രം 400 കുടുംബങ്ങളാണ് ഉള്ളത്. അട്ടമലയിലെ വീടുകളെല്ലാം ഒലിച്ചുപോയെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. ഉരുൾപൊട്ടലിൽ ചൂരൽമല, വെള്ളാർമല GVHSS സ്കൂൾ ഒലിച്ചുപോയി. അപകടത്തിൽപ്പെട്ടവരുടെ ചികിത്സ ഉറപ്പാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക സൌകര്യങ്ങളും ഒരുക്കി. കാഷ്വാലിറ്റിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയോഗിച്ചു. അവധിയിലുള്ളവരോട് തിരികെ ജോലിയിലെത്താൻ നിർദ്ദേശം നൽകി. അപകടം നടന്ന ഭാഗത്ത് നിരവധി ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ട്. അട്ടമല ഭാഗത്ത് ഉൾപ്പെടെയാണ് ഹോം സ്റ്റേകൾ പ്രവർത്തിക്കുന്നത്. ഇവിടങ്ങളിൽ താമസിച്ചിരുന്ന വിനോദസഞ്ചാരികളെയാണ് കാണാതായത്. ചൂരൽമലയിലെ ഹോം സ്റ്റേയിൽ താമസിച്ച 2 ഡോക്ടർമാരെയാണ് കാണാതായത്. 2 ഹെലികോപ്റ്റർ ഉടൻ തന്നെ വയനാട്ടിലേക്ക് എത്തും. വയനാട്ടിലെ SKMJ സ്കൂളിൽ ഹെലികോപ്റ്ററുകൾ ഇറക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. 7:30 ഹെലികോപ്റ്ററുകൾ എത്തുമെന്നായിരുന്നു സൂചന. എന്നാൽ താമസം നേരിടുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർ ഉണ്ടെങ്കിലും എയർലിഫ്റ്റിംഗ് വഴി രക്ഷാപ്രവർത്തനം നടത്തും. 2 കമ്പനി NDRF ടീം കൂടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തും. മന്ത്രിതല സംഘം വയനാട്ടിലേക്ക് തിരിക്കും. പുലർച്ചെ തന്നെ മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ഫയർഫോഴ്സ് സംഘത്തെ പൂർണ്ണമായി വയനാട്ടിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. പുലർച്ചെ 2 മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയത്. പരിക്കേറ്റ 16 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടവരെയെല്ലാം സുരക്ഷിതമാക്കി പുറത്തെത്തിക്കാനാണ് ശ്രമങ്ങൾ നടത്തുന്നത്. നിരവധി പേരെ കണ്ടെത്താനുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല ഭാഗങ്ങളിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 3 മണ്ണിടിഞ്ഞുവെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. വെള്ളാർമല GVHSS പൂർണ്ണമായി മുങ്ങി. നേരം പുലർന്നതോടെ ഓരോ വീടുകളിലും കയറിയുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. പുലർച്ചെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടാവുകയും ചെയ്തു. രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഓടി രക്ഷപ്പെട്ടു. നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. വീടുകളിലും വെള്ളം ചെളിയും കയറി. മുണ്ടക്കൈ മുഞ്ചരിവട്ടം ഭാഗത്ത് നിന്ന് ഇന്ന് പുലർച്ചെ 2 വലിയ ശബ്ദത്തോടെയാണ് ഉരുൾപൊട്ടിയത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്നലെ പുഞ്ചരിമട്ടം മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് കുറച്ചു കുടുംബാംഗങ്ങളെ ഒഴിപ്പിച്ചിരുന്നു. മുണ്ടക്കൈ മലയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്നാണ് ആളുകളെ ഒഴിപ്പിച്ചിരുന്നത്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. വൻമരങ്ങളും പാറകളും മണ്ണും പുഴയിൽ നിറഞ്ഞൊഴുകുകയാണ്. ഇനിയും എന്തൊക്കെ സംഭവിക്കുമെന്നറിയില്ല. ചൂരൽമല പാലം പൂർണ്ണമായി തകർന്നതുകൊണ്ട് തന്നെ മുണ്ടക്കൈ പ്രദേശത്തേക്കുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയുമായി സംസാരിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. സൈന്യത്തിന്റെ സഹായത്തോടെ താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം പുരോഗമിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ എയർലിഫ്റ്റിംഗ് സാധ്യമല്ല. കാലാവസ്ഥ അനുകൂലമായാൽ എയർലിഫ്റ്റിംഗ് വഴി ആളുകളെ രക്ഷിക്കാനുള്ള പ്രവർത്തനവും തുടരും. ദയനീയ കാഴ്ച വല്ലാതെ വിഷമിപ്പിക്കുന്നുവെന്ന് വയനാട് MLA സിദ്ദിഖ് പറഞ്ഞു. ഉരുൾപൊട്ടലിൽ മേപ്പാടിയും മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു. ചൂരൽമല മുണ്ടക്കൈ റോഡ് ഒലിച്ചുപോയി. ചൂരൽമല പാലവും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. ഇതേ തുടർന്ന് ആളുകൾ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനുമാകുന്നില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.